സാർ കുട്ടികൾ ഉറക്കമിളച്ചിരുന്ന് പഠിക്കുമ്പോൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ച് അതിൽ കാല് താഴ്ത്തി വെക്കും തൊട്ടപ്പുറത്ത് മറ്റൊരു ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ച് അമ്മയും കാല് താഴ്ത്തി ഇരിക്കുകയാണ് ഉറക്കം വരാതിരിക്കാൻ കുട്ടികൾ ഉറങ്ങുമ്പോൾ മാത്രം ഉറങ്ങുകയും അവർ ഉണരുമ്പോൾ കൂടെ ഉണരാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന അമ്മമാരുടെ നാടാണ് കേരളം കേരളത്തിലെ മാതാപിതാക്കളുടെ ഫസ്റ്റ് പ്രയോറിറ്റി കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് സാർ ഇന്ന് കേരളത്തിൽ 2 ലക്ഷത്തോളം വരുന്ന പ്ലസ് വൺ പ്രവേശനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കളുടെയും ഉത്കണ്ഠയാണ് ഞങ്ങൾ ഈ സഭയിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് സാർ കഴിഞ്ഞ 3/8/2021 ഞങ്ങൾ ഈ സഭയിൽ ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ അത് മലബാറിലെ 6 ജില്ലകളിലെ സീറ്റുകളുടെ എണ്ണക്കുറവാണ് ഞങ്ങൾ പ്രധാനമായി ഫോക്കസ് ചെയ്തതെങ്കിൽ ഇന്ന് ഇവിടെ പ്ലസ് വൺ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് മലബാറിലെ 6 ജില്ലകളിൽ രൂക്ഷമായി ആ പ്രശ്നം തുടരുമ്പോൾ തന്നെ സാർ തെക്കൻ ജില്ലകളിൽ പോലും കുട്ടികൾക്ക് എല്ലാത്തിനും A+ കിട്ടിയ കുട്ടികൾക്ക് പോലും അവരാഗ്രഹിക്കുന്ന വിഷയത്തിലും അവരാഗ്രഹിക്കുന്ന സ്കൂളിലും അഡ്മിഷൻ കിട്ടാത്ത പ്രശ്നങ്ങൾ വളരെ ഗൗരവതരമായി തുടരുകയാണ് എല്ലാ സ്ഥലത്തും പ്രശ്നമാണ് മന്ത്രി ഇവിടെ പറഞ്ഞ കണക്കുകൾക്ക് ഒരു പ്രസക്തിയില്ല അദ്ദേഹം പറഞ്ഞ കണക്കുകൾ അനുസരിച്ച് ഈ കുട്ടികൾ അഡ്മിഷൻ കിട്ടാതെ പരാതി പറയുന്നത് ഇഷ്ടമുള്ള വിഷയം കിട്ടിയില്ല എന്ന് പറയുന്നത് ഇഷ്ടമുള്ള സ്കൂൾ കിട്ടിയില്ല എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയില്ല സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടാൻ സാധ്യതയില്ല എന്ന് പറയുന്നത് കളവായി പരിഗണിക്കേണ്ടി വരും മന്ത്രി പറഞ്ഞ മറുപടി അനുസരിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങളെല്ലാവരും ആലോചിക്കണം ഇവിടെ ഇത് അവതരിപ്പിച്ച ഷാഫി പറമ്പിൽ സൂചിപ്പിച്ചു നമ്മുടെ എല്ലാ ഓഫീസുകളിൽ നിന്ന് വന്ന് ഈ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും വന്ന് കരയുകയാണ് അഡ്മിഷൻ കിട്ടാതെ വിഷമിക്കുകയാണ് മന്ത്രി പറഞ്ഞ കണക്കനുസരിച്ചിട്ടാണെങ്കിൽ കേരളത്തിൽ എക്സസ് സീറ്റുകളാണ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും കൊണ്ടുവന്ന് കുട്ടികളെ ഇവിടെ പ്ലസ് വണ്ണിൽ ചേർക്കാം തമിഴ്നാടും കർണാടകവും SSLC പരീക്ഷ നടത്താത്തതുകൊണ്ട് ഹയർ സെക്കൻഡറി കൂടെ ചേർക്കാൻ വേണ്ടി പറ്റില്ല ഇവിടെ ഇങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയുന്നതെങ്കിൽ വളരെ നന്നായിരിക്കും ഇതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് കേരളത്തിൽ SSLC പാസ്സായ കുട്ടികൾ മാത്രമല്ല കേരളത്തിൽ +1 ചേരുന്നത് അവിടെ ഒന്നും +1 ഇല്ലെന്ന് പറയുന്നത് തമിഴ്നാട്ടിലും കർണാടകത്തിലും +1 ആരും ചേരുന്നില്ല എന്ന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഈ നിയമസഭയിൽ വന്ന് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞാൽ അങ്ങയെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാക്കിയ മുഖ്യമന്ത്രിയോട് എനിക്കൊരു പ്രണാമം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഒരു സലാം അദ്ദേഹത്തിന് കൊടുക്കുക അങ്ങയെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയ മുഖ്യമന്ത്രിക്ക് ഒരു സലാം കൊടുക്കുക